ഡിഎംകെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ കെ സുധീറിന് തെരഞ്ഞെടുപ്പ് ചിഹ്നം കിട്ടി. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് എൻ കെ സുധീർ ജനവിധി തേടുക. വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് സായ്കുമാർ നമുക്കൊപ്പം. സായ്കുമാർ, ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന പി സരിൻ ഒരു ഓട്ടോറിക്ഷയിൽ പാർട്ടി ഓഫീസിലേക്ക് പോയപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നം കിട്ടുമായിരിക്കുമെന്ന് നമ്മൾ കരുതി. ഇതാ ഇപ്പോൾ എൻ കെ സുധീറിന് ഡിഎംകെയുടെ രൂപീകരണ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണല്ലോ അവർക്ക്. അതിൽ ഓട്ടോറിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ തന്നെയാണോ പ്രചാരണം? സുജയ, ശക്തമായ പ്രചാരണവുമായി ഡി എം കെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ ഇപ്പോൾ ചേലക്കരയിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇന്ന് കടകളൊക്കെ കയറിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. ഉച്ചവരെ അല്പം മുമ്പാണ് അദ്ദേഹത്തിന് ചിഹ്നം കിട്ടിയെന്നുള്ള വിവരം അദ്ദേഹം തന്നെ നമ്മളെ അറിയിച്ചത്. ഓട്ടോറിക്ഷ ചിഹ്നം കിട്ടിയതിൽ താൻ അതീവ സന്തോഷവാനാണ്. കാരണം തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകർ അത് ഓട്ടോ തൊഴിലാളികളാണ്. അവരുടെ ക്ഷേമമാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുകൂടി നിരന്തരം പറയുന്ന ആൾക്കൂടിയാണ് എൻ കെ സുധീറും അതോടൊപ്പം പി വി അൻവറും. അതുകൊണ്ട് തന്നെ ഈ ചിഹ്നം ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് ആയുധമായി തന്നെ തങ്ങൾക്ക് കൂടുതൽ പിന്തുണ കിട്ടാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കും എന്ന് തന്നെയാണ് എൻ കെ സുധീർ പറഞ്ഞിട്ടുള്ളത്. ഓട്ടോറിക്ഷയിലടക്കം കയറുള്ള ക്യാമ്പയിൻ വരും സമയത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുകൂടി എൻ കെ സുധീർ പറയുകയും ചെയ്യുന്നു. എന്തായാലും മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ ഡി എം കെയുടെ പ്രചാരണ വാഹനം എത്തുന്നുണ്ട്. സുജയ, ഒരു പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട മുന്നണികളുടെ അത്ര ആൾബലം ഈ പരിപാടികളില്ല എങ്കിൽ പോലും മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങൾ എത്തിക്കാൻ ഡി എം കെക്ക് കഴിഞ്ഞു. ഏകദേശം 20-ലധികം പ്രചാരണ വാഹനങ്ങളാണ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മണ്ഡലത്തിൽ എത്തിച്ചത്. ഇവർക്കൊക്കെ തങ്ങാൻ വലിയൊരു ഓഡിറ്റോറിയം തന്നെ അവിടെ എടുത്തു നൽകുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവനും എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രചാരണ വാഹനങ്ങൾ എത്തുന്നു. സ്ഥാനാർത്ഥിയും വിവിധ ഇടങ്ങളിൽ പ്രചാരണം നടത്തുന്നു. അങ്ങനെ മറ്റ് മുന്നണികൾക്കൊപ്പം തന്നെ പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. അതിനിടയിൽ ചില ഓട്ടോ തൊഴിലാളികൾ തങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന അവരുടെ ഒരു സംഗമവും കഴിഞ്ഞ ദിവസം പി വി അൻവറിൻ്റെ നേതൃത്വത്തിൽ ഡി എം കെ വിളിച്ചു ചേർത്തിരുന്നു. ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും പി വി അൻവർ പ്രചാരണത്തിന് പോകുന്ന സമയത്തൊക്കെ ഓട്ടോ തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിലുണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ